സിബിന്റെ പത്രസമ്മേളനമാണ്. ഞാനിതില് വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം, ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത്. നഷ്ടങ്ങളെയൊക്കെ പൊതുവെ എല്ലാവരും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കിനെ പറഞ്ഞിട്ടാണ് ഇത് കൂടുതലും ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാം. അത് ആമുഖമായി പറയട്ടെ, ഇത് എന്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ്. അഖില, നീ അതിൽ പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അവരെന്നോട് പറഞ്ഞത്, സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ? അവൻ പറയുന്നത് കള്ളത്തരമല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു തെളിവും അവരെനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് പറയാനുള്ള കാരണം, സിബിനെ പോലൊരാളെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച്, അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ബോർഡറി വഴി ഡി ജി പി ഒക്കെ. നിങ്ങൾ എത്ര പേര് പോകും? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു, എന്താണ് ലാഭം? അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ. ഇപ്പൊ ബാക്കി തുടർന്ന സിനിമയിൽ നിന്ന് അവരുടെ പേര് മാറ്റി, റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന് സമയത്തും ഈ മരുന്ന്, ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട ചോദ്യം, നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരു അല്പം കഴിവർക്കുണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാനായിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജിച്ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണ് മറന്നുപോയി, ഒരാളോട് ഉണ്ടായിരുന്നു. അയാളുടെ പസിലും അപ്പുറത്തിരുന്ന് ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്, ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലയിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63-ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, ഓട്ടിങ്ങിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്, എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റിയില്ല, എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി. ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ബോറിംഗ് ടാസ്ക്, എന്നാൽ പാൻ ഇന്ത്യ ഹിറ്റായ ടാസ്കുമാണ്. നമ്മൾ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ് ഈ ടാസ്ക്. ഒരിക്കലും ആരും, കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ആറ് ബോറ ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥിയുടെ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല ടെലികാസ്റ്റ് ചെയ്ത്, പ്ലസ്സിലാണ് ടെലികാസ്റ്റ് ചെയ്ത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജിച്ചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. രണ്ട് ടാസ്കിൽ നാദ്ര വിജയിച്ചു. 3-ാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക്കാണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 18 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്.
അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം. പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്തൊരു ടാസ്ക് കൊടുക്കണം. കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര നാദ്ര പെട്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ, പിന്നെ ഫാമിലി വീക്ക്. ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഉദാഹരണം, ഷിജി ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല, എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാ, എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്. അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ അല്ല, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. സിവിൻ ഉദാഹരണത്തിന്, ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ടുവരെ ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ. സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യാതൊരു റോളും ഇല്ല ആ ടാസ്കിൽ, അവരെ പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നേ വരാൻ പറ്റിയത്, അത് പ്രേക്ഷകരെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലിയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി, അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരൊറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, നല്ല, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ പറഞ്ഞു. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല, നല്ലൊരു മത്സരാർത്ഥി എന്നതിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ ബാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല, ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ ബാക്കപ്പ്, അന്ന് രാത്രിയിലെ ബാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവരാഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യവർക്കുണ്ടായിരുന്നു. താങ്കൾ ഇത് പറയാൻ എന്തുകൊണ്ട് ഒരു വർഷം സമയമെടുത്തു? അല്ല, ഇനി ഞാൻ വിജയിച്ച ആളല്ലേ, ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട്, എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ ഇവനോട് സിബിനോട് പറഞ്ഞ ഇതേ അദ്ദേഹം, ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാന്റെ ഒരു PR ഹെഡ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ലേ, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്തൊരു പൊട്ടനാണ്, നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും. അപ്പൊ പൈസ തരരുത്. അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യമായിരിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എടാ എനിക്ക് നിശബ്ദത വായിച്ചൂടെ, എനിക്ക് എന്താണ് നഷ്ടം? ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറിപ്പോണ്ട ആളായിരിക്കാം, ഒരു പക്ഷെ ഞാൻ എന്നെ അവര് വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീൺ ചിലപ്പോ ഇവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ എന്റെ ഇത്. അതിനിടെ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് PR ഉണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല. എന്റെ അടുത്ത് ഷെയർന്ന് ചോദിച്ചു, ഷെയർ ചോദിച്ചു ഞാൻ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നുമില്ല, പിന്നെ അണ്ണങ്ങൾ പോയി കൊടുക്കാനേ.